ഹൈ ടെസ്റ്റ് ടിപ്സ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് പാസ്തയാണ്, പാസ്ത ഇൻ വൈറ്റ് സോസ്. ഞാൻ റെഡ് സോസിലുള്ള പാസ്ത ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വൈറ്റ് സോസിലുള്ള പാസ്തയാണ്. വൈറ്റ് സോസ് ഉണ്ടാക്കി, ആദ്യം നമ്മൾ ചിക്കൻ മിക്സൊക്കെ ഉണ്ടാക്കി, പിന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കി പാസ്ത വേവിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ്. നല്ല റെസിപ്പിയാണ്, കറക്റ്റ് റെസിപ്പിയാണ്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ രണ്ട് മക്കളിൽ ഒരാൾക്ക് മോക്കിഷ്ടം റെഡ് സോസിലുള്ള പാസ്തയാണ്, മോനിഷ്ടമുള്ളത് വൈറ്റ് സോസ് പാസ്തയാണ്. അങ്ങനെയാണ് ഓരോരുത്തരുടെ ഇഷ്ടം വരിക. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാം. പാസ്ത വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ റെഡ് സോസ് പാസ്ത ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുമില്ല, തിളച്ച വെള്ളത്തിലിട്ട് വേവിക്കുക. വേവിച്ച ഉടനെ അത് ചേർക്കുന്നതാണ് നല്ലത്. കുറേ സമയം വെച്ചിട്ട് പൈപ്പിൻ്റെ ചോട്ടിലൊക്കെ കാണിച്ച് വെള്ളമൊഴിച്ച് കളഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് അല്ല, ശരിയായ രീതി അതല്ല. അതുകൊണ്ട് ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ മുക്കാൽ ഭാഗം വേവിച്ചിട്ട് കുറച്ച് ഓയിലെത്തി സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക ചെയ്യുക. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ കാൽ ഭാഗം വേവുണ്ടല്ലോ, അത് അപ്പോൾ വേവിച്ചിട്ട് ചേർക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ അതിലേക്ക് അതിൻ്റെ ഹോൾസ് ഒക്കെ അടഞ്ഞു പോകും, അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് സോസസ് ഒന്നും ശരിക്കും അങ്ങ് കയറില്ല എന്നാണ് പറയണം. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നിങ്ങൾക്ക് അപ്പോൾ തന്നെ കഴുകി അങ്ങനെ തന്നെ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ വേവിച്ചിട്ട് അപ്പം തന്നെ അങ്ങ് ചേർക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പാത്രം വേവിച്ച് വെക്കുകയാണ് ചെയ്യണം. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് ഉപ്പിടും. പാസ്ത ചേർക്കാം, സ്പൈറൽ പാസ്തയാണ്, ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ട നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. കാരണം നമ്മളിപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ ഒട്ടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഇപ്പോൾ പാസ്ത വേവിച്ച് വെച്ചു. ഇനി ആ ചിക്കൻ മിക്സാണ് ഇനി ഉണ്ടാക്കാനുള്ളത്. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു, 4 അല്ലി വെളുത്തുള്ളി, അധികം കളർ മാറുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ടായാൽ അതിലേക്ക് 1 സവാള. ഉള്ളി ചെറുതായിട്ട് നായാൽ മതി, നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ വഴിക്കുമ്പോഴൊക്കെ പറയുക. ആ ഒരു കളറിലേക്കൊന്നും പോകണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതിയാവും. ആയിട്ടുണ്ട്, കളർ ഇങ്ങനെ മാറാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ആണ് ചേർക്കേണ്ടത് ചിക്കൻ. 1/2 കപ്പ് ചിക്കനാണ്, ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. വളരെ ചെറിയ പീസസായി മുറിച്ചതാണ്. ഉള്ളില്ലാതെ മുറിച്ചെടുത്തതാണിത്. ഇത് 2 മിനിറ്റാണ് ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടത്. പിന്നെ ക്യാപ്സിക്കം എല്ലാം ചേർക്കാനുണ്ട്, ഇനി ക്യാപ്സിക്കം ചേർക്കാം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും, ചെറിയ പീസസും ആണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. ഇതിങ്ങനെ ഓരോ പീസ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കുക്കായിട്ടുണ്ടോ എന്ന്. കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം, 2 കളർ ക്യാപ്സിക്കം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്യാപ്സിക്കം പകുതി ക്യാപ്സിക്കമാണ്. അപ്പോൾ ഞാൻ മഞ്ഞ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം എടുത്തു, പച്ച ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം എടുത്തു. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചില്ലി, ചിക്കനിലേക്കുള്ള ഉപ്പാണ്, നോക്കിയിട്ട് വേണം ചേർക്കാൻ. പാസ്തയിലൊക്കെ ഉപ്പുണ്ട്. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ബേസിൽ. ഇത് ഡ്രൈ ബേസിലാണ്, അല്ലെങ്കിൽ ഫ്രഷ് ബേസിലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തിട്ട് ചേർത്താൽ മതിയാവും. പിന്നെ ഇത് എൻ്റെ അടുത്തുള്ള ഒരു ഇറ്റാലിയൻ ഡ്രൈ ഹെർബ്സ് ആണ്. ഇതുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ കുറച്ച് 1/4 ടീസ്പൂൺ ചേർത്താൽ നല്ലതാണ്.
നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ചിക്കൻ റെഡിയായി. നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാനൊന്നുമില്ല, ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വൈറ്റ് സോസ് അതുപോലെ ചെയ്യാം. വൈറ്റ് സോസ് ചെയ്യുമ്പോൾ മൈദ കരിഞ്ഞു പോവാതെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ, അല്ലാതെ വലിയൊരു ടെൻഷനുള്ള പ്രിപ്പറേഷൻ അല്ല. പാൻ ചൂടായിട്ടുണ്ട്. ബട്ടർ 1 ടേബിൾ സ്പൂൺ, ബട്ടർ 1 ടീസ്പൂൺ, മൈദ സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് 1 കപ്പ് ഉപ്പാണ്. തിക്കാവണവരെ ഇളക്കി ഇതിലേക്ക് അമൂൽ ഫ്രഷ് ക്രീമാണ് 1/2 കപ്പ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, അമുൽ ഫ്രഷ് ക്രീം ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 1/2 കപ്പാണ് ചേർത്തത്. ഇത് മൈദ ചേർത്തിട്ട് ഒന്ന് തിക്കാക്കി, ചെറുതായിട്ടൊന്ന് തിക്കായപ്പോഴാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചീസ് ചേർക്കാണ്ട്, ചീസ് എന്ന് പറയുമ്പോൾ അമുലിൻ്റെ അല്ലെങ്കിൽ മിൽക്കി മിസ്റ്റിൻ്റെ എല്ലാം ചീസ് ഉണ്ട്, ക്യൂബ്സ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നത്, അതാണ് ചേർക്കേണ്ടത്. 3 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരും. അതിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ചിക്കനിൽ ഉണ്ട്, ചീസിലുണ്ട്, എല്ലാത്തിലും ഉപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചേർക്കാം. കുറച്ച് ഉപ്പ് മാത്രം ചേർത്തു. ഒന്ന് തിളച്ചാൽ മതി. ക്രീമും ചീസൊക്കെ ചേർത്ത് ഒന്ന് തിളച്ചു. ഇനി നമുക്കിത് സിമ്മിലിട്ടിട്ടുണ്ട്. ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചിക്കനാണ്. നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച പാസ്ത. ഇതിലേക്ക് വീണ്ടും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ബാക്കി കുറച്ച് ചീസ് ഉണ്ടായിരുന്നു അത് അതിൻ്റെ മുകളിലിടാം. പാസ്ലി 1/2 ടീസ്പൂൺ പാസ്ലി. നമ്മുടെ വൈറ്റ് ക്രീം പാസ്ത റെഡിയായി. ഈസിയല്ലേ ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പാസ്ത അറിയാലോ, ഇതുപോലെ കുറച്ച് കുഴിയുള്ള, ഇതിനെക്കാട്ടിലും കുഴിയുള്ള പാത്രത്തിലേക്കാണ് സാധാരണ സെർവ് ചെയ്യാറുള്ളത്. മിൽക്കി മിസ്റ്റിൻ്റെ ഈ ചീസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെയുള്ള ക്യൂബ്സ് ഉണ്ടാവും, ക്യൂബ്സ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിടുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഗ്രേറ്റ് ചെയ്തിടാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രഷ്ഡ് ചില്ലി, ഇത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഫ്ലേവറിലേക്ക് കുറച്ച് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇറ്റാലിയൻ സ്പൈസാണ്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഇല്ലെങ്കിൽ ഇനി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട. ഇത് ചേർത്താൽ കൂടുതൽ നല്ലതാണെന്ന് മാത്രം. ശരിക്കുള്ള പാസ്തയിൽ നിന്ന് കുറച്ച് ഞാനതിൽ നമ്മുടെ സ്പൈസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. മുളക് പൊടി, ക്രഷ്ഡ് ചില്ലി കുറച്ച് കൂട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൽ കുറച്ചും കൂടെ ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് സോസ് കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഞാൻ അധികം അങ്ങ് ലൂസ് ആക്കിയിട്ടില്ല. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ പാസ്ത ഉണ്ടാക്കിയത് കണ്ടല്ലോ അല്ലേ, വളരെ ഈസി അല്ലേ. വൈറ്റ് സോസ് പാസ്ത വളരെ ഈസി ആയിട്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കറക്റ്റ് റെസിപ്പിയാണ്. ഇറ്റാലിയൻ ഫ്ലേവേഴ്സൊക്കെ ചേർത്തിട്ട് വരുന്ന, നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണേ.